ജീവിതത്തിൽ തോൽവികൾ ഉണ്ടാവുന്നത് സർവ്വസാധാരണമാണ്. പക്ഷേ ആ തോൽവികളെ മറികടന്ന് ജയത്തിലെത്തുമ്പോഴാണ് ഒരു ഹീറോ ജനിക്കുന്നത്. എപ്പോഴും എല്ലാത്തിനോടും നോ പറയാൻ, നോർമലായി ഈ ഭൂമിയിൽ ജീവിക്കാൻ വളരെ ഈസിയാണ്. പക്ഷേ ഒരു യെസ് പറഞ്ഞ് എക്സ്ട്രാ ഓർഡിനറിയായി ഈ ഭൂമിയിൽ ജീവിക്കാൻ കുറച്ച് പാടാണ്. അങ്ങനെ ജീവിച്ചവരാണ്, അങ്ങനെ യെസ് പറയാൻ ധൈര്യം കാണിച്ചവരാണ്, അങ്ങനെ തോൽവിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരാണ് ഇന്ന് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളൂ. അങ്ങനെ ചരിത്രം സൃഷ്ടിക്കുന്നവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും. തോൽക്കുമ്പോൾ പുറകോട്ടല്ല, മൂന്നടി മുന്നോട്ട് ചാടാൻ ശ്രമിക്കുന്നവരായിരിക്കണം ഓരോ മിഷൻ ലീഗുകാരൻ. ഗാന്ധിജി അനേകം കേസുകൾ തോറ്റ ശേഷമാണ് സ്വന്തമായി ഒരു കേസ് ജയിക്കുന്നത്. APJ അബ്ദുൽ കലാം എയർഫോഴ്സിൽ ചേരാൻ വേണ്ടി ടെസ്റ്റിന് പോയപ്പോൾ പൊക്കം കുറവായതുകൊണ്ട് അവിടുന്ന് പുറത്താക്കപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ ഇവരാരും തോൽവിയെ ഭയക്കുകയല്ല ചെയ്തത്, അവസാനം ജയം അവരുടേതായി മാറുകയായിരുന്നു. അങ്ങനെ ജയിക്കാൻ വേണ്ടിയായിരിക്കണം നമ്മളും ശ്രമിക്കേണ്ടത്. ആരോ പറഞ്ഞ സുന്ദരമായ വാക്കുകൾ ഞാനും കടമെടുക്കുന്നു. തോൽക്കാൻ ധൈര്യമുള്ളവനെ ജയിച്ചിട്ടുള്ളൂ, തോൽക്കാൻ ധൈര്യമുള്ളവനെ ജയിച്ച ചരിത്രമുള്ളൂ.